സ്നേഹ വിളംബരമായി ഇഫ്താർ സംഗമം പള്ളിമുക്ക് മദീന മസ്ജിദിൽ സാഹോദര്യ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നോമ്പ് തുറക്കാനെത്തിയവർക്ക് റമദാൻ മാസക്കാലത്തിന്റെ നന്മകൾ അനുഭവിച്ച് അറിയുവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ നോമ്പ് തുറക്കാഴ്ച. ജമാഅത്ത് ഉലാമിയ പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് നദ്വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സലാഹുദ്ദീൻ ചേരാവള്ളി ഇഫ്താർ സന്ദേശം നൽകി. മറ്റൊരു കൂട്ടം അവരുടെ വിശ്വാസ ദിനമായി ആചരിക്കുകയാണ് ഈസ്റ്ററാണ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനമായിട്ട് അവർ ആചരിക്കുമ്പോൾ യേശു പിറന്നു വീണ മണ്ണ് പോലും ഇന്ന് സംഘർഷഭരിതമായിരിക്കുന്ന കാഴ്ചയെ കാണാം. ഒരു വറ്റു കഴിക്കുമ്പോൾ കഴിക്കാനില്ലാത്ത അല്ലെങ്കിൽ ആഹാരത്തിനായി വിശക്കുന്ന വയറും കയ്യിലെ ചട്ടിയുമായി നിൽക്കുന്നതിന്റെ മുകളിലേക്ക് ബോംബ് വർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അത് നമ്മളൊക്കെ മറക്കുകയാണ്. മറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. പൈശാചികത അതിന്റെ എല്ലാം ഈവൽസ് രൂപമെടുത്ത് നിറഞ്ഞാടുകയോ അഴിഞ്ഞാടുകയോ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത്. നമ്മുടെ ഈ കൂട്ടായ്മ, ഞാനിവിടെ വരുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ഒരുപാട് പേരെ ഞാൻ കാണുകയാണ്. മനസ്സിൻ്റെ ആ വിജയെടുപ്പും ഞാൻ കാണുകയാണ്. ഈ വിജയെടുപ്പത്തിലേക്കാണ് വൈരുദ്ധ്യങ്ങളുടെയും അതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വികാരങ്ങളുടെ കടന്നുകയറ്റത്തിലൂടെ അധികാരം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നാം കാണേണ്ടതുണ്ട്. മാസം അവസാനത്തിലേക്ക് നടക്കുന്ന സന്ദർഭം 20 ദിവസങ്ങൾക്കിടയിൽ അപാരവും സന്തോഷ സമ്മതത്തെ പള്ളിമുക്ക് മദീന മസ്ജിദ് പരിപാലന സമിതി ഈ പള്ളിയുടെ പരിസരവാസികളും സഹകാരികളുമൊക്കെയായ ആളുകളെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു ഇഫ്താർ സൗഹൃദ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. തുടർന്ന് അഡ്വക്കേറ്റ് കെ പി സജ്ജനാഥ്, ഡോക്ടർ സുനിൽകുമാർ, ബി എൻ ശശികുമാർ, സാദിഖ് യൂസഫ് കുഞ്ഞ്, ഹരിചന്ദ്രൻ വാളത്തുങ്കൽ, ദിലീപ് കുമാർ സ്നേഹധാര, കൊല്ലൂർവിള സുനിൽ ഷാ എന്നിവർ സംസാരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംഘാടകർ ഏറെ ആഹ്ലാദത്തിലാണ്. കാരണം ക്ഷണം സ്വീകരിച്ചിവിടെ ഈ പവിത്ര സ്ഥലത്തെത്തുക എന്നത് സാഹോദര്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളും അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നതാണ് നമ്മളുടെ ഈ ചേർന്നിരിക്കാനുള്ള അവസരം ഒരുങ്ങിയതിന്റെ കാരണം. ആരാധനാലയങ്ങൾക്കുള്ളിൽ എന്താണ്, അല്ലെങ്കിൽ അവന്റെ മതവിശ്വാസം എങ്ങനെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലയിടത്തും നിലനിൽക്കുന്നു. ഒരുപാട് വിദ്യാസമ്പന്നരാകുന്നതോറും നമ്മൾ ഇടുങ്ങിയിടുങ്ങി പോവുകയാണ്, നമ്മുടെ മനസ്സിലിടുകയും. ഇന്ന് ഏത് വീടുകളിൽ ചെന്നാലും PG ബിരുദമുള്ള ആൾക്കാരുണ്ട്, പണ്ട് SSLC പോലും ഇല്ല. കൂട്ടുകുടുംബത്തിന്റെ തണലിൽ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് മതം എന്ന് കേട്ടാൽ വാട്സപ്പ് ഗ്രൂപ്പിലും പറയാറുണ്ട്, ഞാനും ചില ഗ്രൂപ്പിലൊക്കെ പറയാറുണ്ട്, മതവും രാഷ്ട്രീയവും ഇവിടെ പറയില്ലേ. അപ്പൊ അങ്ങനെ എന്തോ ഒരു വിലക്കപ്പെട്ട സാധനമായി അത് മാറിയിരിക്കുന്നത് കാലഘട്ടം ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. വായതിലേക്ക് ഈ ഒരു ഇഫ്താർ സംഗമം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സഹോദരങ്ങളിൽ പലരും വീണ്ടും വന്നിട്ടുണ്ട്, നമ്മൾ പലരും വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുവാനും നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കുവാനും സാധിക്കട്ടെ. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്നു നടന്ന ചടങ്ങിൽ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.